സഞ്ജീവ് ഭട്ടിന്റെ ഭാര്യ ശ്വേതാ ഭട്ട് ഇന്നലെ കേരളത്തിലെത്തി വാർത്താ സമ്മേളനമൊക്കെ നടത്തിയിരുന്നു. രമേശ് ചെന്നിത്തലയുടെ ഒപ്പവും അതുപോലെ തന്നെ മറ്റ് CPM നേതാക്കൾക്കൊപ്പവും ഒക്കെ വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. BJPക്കെതിരായി കനത്ത ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. BJP സർക്കാർ കള്ളക്കേസിൽപ്പെടുത്തി ജയിലടച്ച IPS ഓഫീസർ സഞ്ജീവ് ഭട്ടിന്റെ ഭാര്യ ശ്വേതാ ഭട്ടിന് എല്ലാവിധ പിന്തുണയും നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സമാന മനസ്കരായ മറ്റ് മുഖ്യമന്ത്രിമാരായും രാഷ്ട്രീയ നേതാക്കന്മാരുമായും ചേർന്ന് പോരാട്ടത്തിന് മുൻകൈയെടുക്കുമെന്നും നിയമസഭാ സമ്മേളനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രമേയം അവതരിപ്പിക്കുന്ന കാര്യം ആലോചിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയെ കൂടാതെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ എന്നിവരോടും ശ്വേതാ ഭട്ട പിന്തുണ തേടി. ഭർത്താവിന് നീതി ലഭ്യമാക്കുന്നതിന് കേരളത്തിന്റെ പിന്തുണ തേടിയെത്തിയതാണ് ശ്വേതാ ഭട്ട്. സെക്രട്ടേറിയറ്റിലെത്തി മുഖ്യമന്ത്രിയെ കണ്ടു. ശ്വേതാ ഭട്ടിന് എല്ലാവിധ പിന്തുണയും നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, HD ദേവഗൌഡ, MK സ്റ്റാലിൻ എന്നിവരുമായി ബന്ധപ്പെട്ട പോരാട്ടത്തിന് മുൻകൈയെടുക്കും. കേരളത്തിലെ MPമാരെയും ഒന്നിച്ചു നിർത്താൻ ശ്രമിക്കും. നിയമസഭയുടെ സമ്മേളനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രമേയം അവതരിപ്പിക്കുന്ന കാര്യം ആലോചിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. AKG സെന്ററിലെത്തിയ ശ്വേതയും മകനും കോടിയേരി ബാലകൃഷ്ണനോടും പിന്തുണ തേടി. സഞ്ജയ് ഭട്ടിന് നീതി കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ജനകീയ പ്രസ്ഥാനം രാജ്യത്ത് ആരംഭിക്കണം. ജുഡീഷ്യറി തന്നെ അവരുടെ നിലപാടുകൾ തിരുത്തിക്കാൻ സാധിക്കണമെങ്കിലും അവർക്ക് പുനർജ്ജനനം നടത്താൻ സാധിക്കണമെങ്കിലും ബഹുജനങ്ങളുടെ ശക്തമായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകും. അതിൻ്റെ ഭാഗമായി സാധ്യമാകുന്ന എല്ലാ സഹായങ്ങളും സഞ്ജയ് ഭട്ടിന് നീതി ലഭ്യമാക്കുന്നതിന് വേണ്ടി CPIMന്റെ ഭാഗത്തുണ്ടായിരിക്കും. ഏകാധിപത്യത്തിനും ഫാസിസത്തിനുമെതിരായ പോരാട്ടത്തിൽ എല്ലാവരും അവർക്കൊപ്പമുണ്ടെന്ന് രമേശ് ചെന്നിത്തല. നമ്മുടെ രാജ്യത്ത് ഒരു ഏകാധിപത്യം നടത്തുന്ന വളരെ നിഷ്ഠൂരമായ ക്രൂരമായ പ്രവർത്തനങ്ങളുടെ ഒരു നേർക്കാഴ്ചയാണ് നമുക്കിതിലൂടെ കാണാൻ കഴിയുന്നത്. വ്യക്തിപരമായ വിഷയത്തിനപ്പുറം രാഷ്ട്രീയ സാമൂഹിക മാനമുള്ള പ്രശ്നമാണെന്നും അതിനാൽ അന്താരാഷ്ട്ര ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിന് സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ഏറ്റെടുക്കുമെന്നും DYFI. കേരളത്തിന്റെ പിന്തുണയ്ക്ക് ശ്വേതാ ഭട്ട് നന്ദി പറഞ്ഞു. This is my fight against injustice for my husband and they are all there with me as a pillar of strength. I really admire them and I again thank them from the bottom of my heart. 24 തിരുവനന്തപുരം.